നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ ഭീകരവാദ ബന്ധത്തെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ഭീകരവാദ ബന്ധമുണ്ടെന്ന ദേശീയ അന്വേഷണ ഏജൻസിയും സ്ഥിരീകരിക്കുന്നു. സ്വർണ്ണ കൈമാറ്റത്തിന് പകരം ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെന്ന് പ്രതികൾ സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും ലഭ്യമായിട്ടില്ല. സ്വപ്നയെയും സന്ദീപിനെയും 4 ദിവസത്തേക്ക് കൂടി കോടതി NIA കസ്റ്റഡിക്ക് വിടുകയായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ സ്വർണം കടത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് പിടിയിലായ KT റമീസ് ആണ് കേസിലെ മുഖ്യകണ്ണി. കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള റമീസിനെ പ്രതി ചേർക്കാൻ നടപടി തുടങ്ങിയെന്നും NIA കോടതിയെ അറിയിച്ചു. ലോക്ക്ഡൌൺ അവസരമാക്കി കൂടുതൽ സ്വർണം കടത്താൻ റമീസ് നിർബന്ധിച്ചുവെന്ന 4ാം പ്രതി സന്ദീപ് നായർ മൊഴി നൽകിയിട്ടുണ്ട്. അവസരം മുതലാക്കി കൂടുതൽ സ്വർണം കടത്താൻ റമീസ് പദ്ധതി തയ്യാറാക്കിയെന്നും വെളിപ്പെടുത്തലുകൾ എത്തിയിട്ടുണ്ട്. നയതന്ത്ര ബാഗ് സ്വർണം കടത്താൻ ഉപയോഗിച്ചത് റമീസിന്റെ ബുദ്ധിയാണ്. സ്വർണ്ണക്കടത്തിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് 2ാം പ്രതി സ്വപ്നയും 4ാം പ്രതി സന്ദീപും വെളിപ്പെടുത്തിയതായി NIA പറയുന്നു. സ്വപ്നയ്ക്ക് കേസിലെ 1ാം പ്രതി PS സരിത്തുമായും സന്ദീപ് നായരുമായും അടുത്ത ബന്ധമാണുള്ളത്. ഇവരെല്ലാവരും സ്വർണ്ണക്കടത്തിന് പണം കൈപ്പറ്റി. സരിത്താണ് പണം കൈമാറിയിരിക്കുന്നത്. വിവിധ ബാങ്കുകളിലും ബാങ്കിതര സ്ഥാപനങ്ങളിലും സ്വപ്ന പണം നിക്ഷേപിക്കുകയായിരുന്നു. ബാങ്ക് ലോക്കറുകളിലും പണം സൂക്ഷിച്ചു. സ്വപ്നയുടെ 6 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പുകളും തുറന്ന് പരിശോധിച്ചു. വാട്സാപ്പ് അക്കൗണ്ടിൽ സരിത്തുമായും UAE കോൺസുലേറ്റ് അധികൃതരുമായും കസ്റ്റംസ് പിടിച്ചു വെച്ച നയതന്ത്ര പാക്കേജിനെ കുറിച്ച് കൈമാറിയ സന്ദേശങ്ങൾ കണ്ടെത്തി. കുറെ സന്ദേശങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. സന്ദീപിന്റെയും സ്വപ്നയുടെയും ടെലഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇമെയിൽ അക്കൗണ്ടുകളും പരിശോധിച്ചു. സുപ്രധാന വിവരങ്ങൾ പലതും അതിലുണ്ടായെന്നും NIA കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ഗൂഢാലോചനയുടെ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ സന്ദീപിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ അവർ തെളിവുകൾ നശിപ്പിക്കുമെന്നും പിടികിട്ടാത്ത വിധം ഒളിവിൽ പോകുമെന്നും ജാമ്യാപേക്ഷയെ എതിർത്ത NIA പറഞ്ഞു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യകണ്ണി സ്വപ്ന സുരേഷിന് വൻ നിക്ഷേപമുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തിലൂടെ നേടിയ വൻതോതിലുള്ള സമ്പാദ്യം പണമായും സ്വർണമായും ബാങ്ക് ലോക്കറുകളിലും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സ്വപ്നയുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുകളിൽ ആഭരണ രൂപത്തിലും അല്ലാതെയുമുള്ള സ്വർണം വലിയ തോതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നും NIA അറിയിച്ചു. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സ്വപ്നയെയും കേസിലെ മറ്റൊരു മുഖ്യപ്രതിയായ സന്ദീപ് നായരെയും കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് NIA കോടതിയിൽ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇരുവരും കുറ്റം സമ്മതിച്ചതായും NIA കോടതിയെ അറിയിച്ചു. ലോക്ക്ഡൌൺ സമയത്തെ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ സ്വർണം രാജ്യത്തേക്ക് കടത്താൻ പ്രതികൾ പദ്ധതിയിടുകയായിരുന്നു.